എല്ലാവർക്കും ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് SSC ഫേസ് 9 എക്സാമിൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ്. ഇതിൻ്റെ അടുത്ത് SSC ഫേസ് 9 എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഫേസ് 9 എക്സാമിന് അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് യാതൊരു കാരണവശാലും നീട്ടിത്തരില്ല. അവസാന തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക, കാരണം പിന്നീട് സൈറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഡേറ്റ് നീട്ടിത്തരില്ല. ഇപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ അപേക്ഷിച്ച് കൊള്ളണം എന്നൊരു രീതിയിൽ ഒരു അപ്ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട്. അപ്പോൾ ഇത് വന്നിട്ടുള്ള പോസ്റ്റ് കോഡ് നോക്കുകയാണെങ്കിൽ SSC ഫേസ് 9 എക്സാമിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് കോഡ് നോക്കുകയാണെങ്കിൽ KK 11021 എന്ന ഒരു പോസ്റ്റ് കോഡിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. ഇനി പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ നെയിം പോസ്റ്റ് നെയിമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് എബോവ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ബാച്ചുലർ ഡിഗ്രിയാണ്. ബാച്ചുലർ ഡിഗ്രി ഉള്ളവർക്ക്, ബാച്ചുലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അതിൽ 2 ഇയർ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2 വേക്കൻസിയെ വന്നിട്ടുള്ളൂ, എങ്കിലും SSC സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആയതുകൊണ്ടാണ്. പിന്നെ ഫേസ് 9 എക്സാമും കൂടിയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ജനറൽ ഒന്നും UWS ഒന്നായിട്ടാണ് ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ വേക്കൻസി പറഞ്ഞിട്ടുള്ളത്. പിന്നെ 18-30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതൊരു ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പം 2 വേക്കൻസി ആണെങ്കിലും ഗ്രൂപ്പ് ബി പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അപേക്ഷ സമർപ്പിക്കാൻ. ഡിപ്പാർട്ട്മെൻറ്റ് നെയിം നോക്കുകയാണെങ്കിൽ ഡിഫൻസ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അതുപോലെ തന്നെ ലെവൽ 6 പേ സ്കെയിൽ ആയിരിക്കും ഇതിന് ലഭിക്കുക. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പർ മുഖാന്തരം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ, ഈ ഒരു പോസ്റ്റ് കോഡ് മുഖാന്തരം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഫേസ് 9 എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പം ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാനായി സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ സയൻസ് എന്ന ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായി താഴെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ലിങ്കിൽ കയറി ഡീറ്റെയിൽസ് മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കും.